നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ തുരങ്കങ്ങളിൽ പെരിച്ചാഴിയെ പോലെ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഹമാസ് നേതാവ് യഹ്യ സിൻവറിനെ എന്തു പറ്റിയെന്ന ചോദ്യം കുറച്ചു കാലമായി ഉയർന്നു വരുന്നതാണ്. സിൻവർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും ജീവിച്ചിരിപ്പുണ്ടെന്ന വാർത്തകളെല്ലാം തന്നെ ഇടക്കാലം കൊണ്ട് പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണം തരുന്നതായിരുന്നില്ല. എന്നാൽ അങ്ങനെയല്ല, സിൻവർ ജീവിച്ചിരിപ്പുണ്ടെന്ന വിധത്തിലാണ് പിന്നീട് വന്ന വാർത്തകളെല്ലാം തന്നെ. ഹമാസ് തലവനായി നിയോഗിക്കപ്പെട്ട സിൻവർ ഇപ്പോൾ ഇസ്രായേലിനെതിരെ കൂടുതൽ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ. കുറച്ചു കാലമായി തന്നെ സിൻവറിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇസ്രായേലിലെ ചാരക്കണ്ണുകൾ സിൻവറിനെ തിരയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് സിൻവർ ഇസ്രായേലിൽ നിന്ന് അന്ന് ഒക്ടോബർ 7 ബന്ദികളാക്കപ്പെട്ട ആളുകൾക്കിടയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഉണ്ണുന്നതും ഉറങ്ങുന്നതുമെല്ലാം തന്നെ അവരെ രക്ഷാകവചമാക്കിക്കൊണ്ടാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സിൻവർ എവിടെയാണ്? ഗാസയിൽ തന്നെയുണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതല്ല, മറ്റെവിടെയെങ്കിലുമാണോ സിൻവർ സുരക്ഷിതമായി താമസിക്കുന്നത് എന്നുള്ള വാർത്തകളിൽ ഒന്നും തന്നെ യാതൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സിൻവർ മാളത്തിൽ നിന്ന് തല പൊക്കാതെ തന്നെ ചില ആഹ്വാനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. യുദ്ധം വളരെ കഠിനമായൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സിൻവറിന്റെ ആഹ്വാനം ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. മറ്റൊന്നുമല്ല, ചാവേർ സ്ഫോടനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനാണ് സിൻവർ ഇപ്പോൾ ആഹ്വാനം ചെയ്തതെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 20 വർഷം മുമ്പ് ഹമാസ് ഉപേക്ഷിച്ച തന്ത്രമാണ് ചാവേർ സ്ഫോടനങ്ങൾ. വളരെ മാരകമായ ആക്രമണമാണ്. ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ ചാവേർ സ്ഫോടനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം തന്നെ ഇസ്രായേലിൽ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇസ്രായേലുമായുള്ള സംഘർഷം തീവ്രമായ സാഹചര്യത്തിൽ ഹമാസ് കമാൻഡർമാർക്കാണ് യഹ്യ ഇപ്രകാരം നിർദ്ദേശം നൽകിയതായി അറബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2000s തുടക്കത്തിൽ ഹമാസിന്റെ വലിയ തന്ത്രമായിരുന്നു ചാവേർ സ്ഫോടനങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് ആളുകളും റെഡിയാണ്. രാഷ്ട്രീയ ഒറ്റപ്പെടൽ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പിന്നീട് ചാവേർ സ്ഫോടനങ്ങൾ ഇവർ അവസാനിപ്പിച്ചത്. 2024 ജൂലൈയിൽ ഇറാനിൽ നടന്ന ബോംബാക്രമണത്തിൽ മുൻ നേതാവ് ഇസ്മയിൽ ഹനിയുടെ മരണശേഷമാണ് യഹ്യ സിൻവർ ഹമാസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തത്. അതിനു മുൻപ് യഹ്യ സിൻവർ തുരങ്കങ്ങളുടെ മുഖ്യ സൂത്രധാരൻ എന്ന നിലയിലും ഇസ്രായേലിന്റെ റഡാറിലുണ്ടായിരുന്നു. സിൻവർ സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിനിർണായകമായ തീരുമാനമാണിത്. 21 സെപ്റ്റംബർ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ സിൻവർ കൊല്ലപ്പെട്ടതായാണ് അനുമാനിക്കപ്പെട്ടിരുന്നത്. വാർത്തകൾ പ്രചരിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം സംഘടനയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നതായി വാർത്താ ചാനലായ അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമാക്കിയാണ് അന്ന് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരുന്നു. ഈ ആക്രമണത്തിന് ശേഷം സിൻവറെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 22 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേസമയം ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ തെല്ലും പശ്ചാത്താപമില്ലെന്ന് സിൻവർ പറഞ്ഞതായി റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞ് തന്നെ കാണാനെത്തിയവരോടാണ് സിൻവർ തന്റെ നിലപാട് അറിയിച്ചതെന്നായിരുന്നു റിപ്പോർട്ട്. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സിൻവർ ആയിരുന്നു. സായുധ ആക്രമണത്തിലൂടെ മാത്രമേ പാലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സാധ്യമാകൂ എന്നാണ് 62-കാരനായ സിൻവറിന്റെ കാഴ്ചപ്പാടെന്നും അദ്ദേഹത്തെ കണ്ടു എന്ന് വെളിപ്പെടുത്തിയവർ പറയുന്നു. 4 പലസ്തീൻ ഉദ്യോഗസ്ഥരും മധ്യപൂർവേഷ്യയിലെ 2 ഔദ്യോഗിക വക്താക്കൾ സിൻവറിനെ കണ്ടതായും ഇക്കാര്യങ്ങൾ പറഞ്ഞതായും റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെയാൾ ഹമാസ് നിർമ്മിച്ച ഒരു തുരങ്കത്തിനുള്ളിലൂടെ കടന്നുപോകുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ തന്നെ സിൻവർ തുരങ്കത്തിൽ തന്നെയുണ്ട്, ഗാസയിൽ എവിടെയോ സിൻവർ ഇപ്പോഴും ജീവനോടുണ്ട് എന്നുള്ള ഒരു സൂചനയായിരുന്നു അത്. എന്നാൽ പിന്നീട് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിച്ചത് സിൻവർ പെൺവേഷം ധരിച്ച് ഗാസയിലെ ഏതോ അഭയാർത്ഥി ക്യാമ്പിൽ സ്ത്രീകൾക്കൊപ്പം കഴിയുന്നു എന്നായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇയാൾ ഇസ്രായേൽ ആക്രമണത്തെ ഭയന്ന് ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 20 ബന്ദികളെ ചുറ്റും നിർത്തിയാണെന്നാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ കണക്കാക്കി വലിയൊരു ഡൈനാമിറ്റ് ബാഗപ്പ് ആയിട്ടാണ് യഹ്യ സിൻവർ ജീവിക്കുന്നത്. 25 കിലോ ഡൈനാമിറ്റാണ് ഇയാൾ ഈ ബാഗിൽ സൂക്ഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇയാളെ വധിക്കാൻ നിരവധി അവസരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചുവെങ്കിലും അകമ്പടിക്കായി നിർത്തിയിട്ടുള്ള ബന്ദികളുടെ ജീവനെ കരുതിയാണ് ഈ ഉദ്യമം വിജയിക്കാതെ പോയതെന്നാണ് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുവന്ന ബന്ദികളിൽ 97 പേർ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ബന്ദികളിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തമായ ധാരണ ആർക്കുമില്ല.
തീവ്രവാദികൾക്ക് നേരെ 40,000-ലധികം ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടത്തിയത്. ഹമാസിന്റെ 4,700 തുരങ്കങ്ങൾ തകർക്കുകയും 1,000-ലധികം റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ പ്രമുഖ നേതാക്കളായ മുഹമ്മദ് ദെയ്ഫും സാലെ അൽ അറോറിയും പിന്നെ ഭീകര സംഘടനയുടെ തലവൻ ഇസ്മായിൽ ഹനിയയും എല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇസ്മായിൽ ഹനിയുടെ വധത്തെ തുടർന്നാണ് യഹ്യ സിൻവറിനെ ഹമാസ് തലവനായി തെരഞ്ഞെടുത്തത്. അടുത്ത കൂട്ടക്കൊൽ എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചുള്ള ചിന്തയിലാണ് യഹ്യ സിൻവർ എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ഇയാൾ ഒളിത്താവളങ്ങളിൽ മാറി മാറി താമസിക്കുന്നതും ഇയാളെ പിടികൂടുന്നതിന് തടസ്സമാകുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ മൊസാദ സന്ദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുന്ന സിൻവർ കടലാസിൽ എഴുതിയാണ് വിശ്വസ്തരുടെ കൈവശം വിവരങ്ങൾ അറിയിക്കുന്നത്. അമേരിക്കയാളെ 2015 ഏറ്റവും വലിയ ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. വെടിനിർത്തലും യുദ്ധവിരാമവും ഒക്കെ ഇനി ഇസ്രായേൽ വിചാരിക്കുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ. മാത്രമല്ല, സിൻവറിന്റെ ഈ ഒരു പ്രഖ്യാപനം കൂടി വന്ന സ്ഥിതിക്ക് യുദ്ധം എന്തായാലും അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ല, മറ്റൊരു തന്ത്രത്തിലോട്ട് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് യുദ്ധം കടക്കുന്നു എന്നുള്ള സൂചനകളാണ് തരുന്നത്. മധ്യപൂർവേഷ്യയിൽ ഇസ്രായേലിലെ ഏറ്റവും വലിയ സുഹൃത്തും അവരെ നിയന്ത്രിക്കാൻ ഏതെങ്കിലും തരത്തിൽ സാധിക്കുന്ന ഏക രാജ്യവുമായ അമേരിക്ക എന്ത് നടന്നാലും നോക്കി നിൽക്കുകയുള്ളൂ. ഒന്നുകിൽ അവർക്ക് കഴിയുകയില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല. അതും അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം അമേരിക്ക ആഗ്രഹിക്കുന്നവയാണ് എന്ന് തന്നെ വേണം കരുതാൻ. ഈ വർഷം യുദ്ധ തീവ്രത വർദ്ധിപ്പിക്കാനും വ്യാപിപ്പിക്കാനുമായി ഇസ്രായേൽ കൈക്കൊണ്ട മിക്കവാറുമുള്ള എല്ലാ നടപടികളെയും അമേരിക്ക പിന്താങ്ങിയിരുന്നു. അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഹമാസ് നേതാക്കളെയും ഹിസ്ബുള്ള അധ്യക്ഷൻ നസ്റുള്ളയെയും അദ്ദേഹത്തിന്റെ നിരവധി കമാൻഡർമാരെയും വധിച്ചതും ഗാസയിലും ലബനനിലും അധിനിവേശം നടത്തിയതും അടക്കമുള്ളവയെ ലോകരാജ്യങ്ങളിലുള്ള മറ്റുള്ള എല്ലാവരും എതിർക്കുമ്പോൾ അമേരിക്ക അതിനെയെല്ലാം തന്നെ മൗനം കൊണ്ട് പിന്താങ്ങുന്ന കാഴ്ചയായിരുന്നു കണ്ടത്.